ഹായ് ഹലോ, യുണീക്കായിട്ടുള്ള കുറച്ച് റോസ് വെറൈറ്റീസും അതിൻ്റെ കെയറുമാണ് കേട്ടോ ഇന്ന് പറഞ്ഞു തരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും റോസ് ഭയങ്കര ഇഷ്ടമുള്ളവരാണല്ലേ. എല്ലാവരുടെ വീട്ടിൽ പോയാലും എന്താ പറയുക, ഒരു ചുവപ്പ് റോസോ ഒരു മഞ്ഞ റോസോ ഒരു പിങ്ക് റോസ് ഇങ്ങനെയൊക്കെയാ സാധാരണ ഇത്രയും കാലം നമ്മുടെ വീടുകളിൽ റോസുകൾ വെച്ചുകൊണ്ടിരുന്നത്. നമ്മൾ നഴ്സറിയിലൊക്കെ പോയാലും നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കുമല്ലേ റോസ് മേടിക്കുക. പക്ഷേ ഇപ്പോൾ കാലം മാറിയിട്ടാണ്. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് റോസ് വെറൈറ്റീസും അത് പേര് പറഞ്ഞും അതിൻ്റെ വെറൈറ്റീസ് മനസ്സിലാക്കിയൊക്കെ ഒരുപാട് വെറൈറ്റി റോസ് പ്ലാന്റ്സ് ആൾക്കാർ വീടുകളിൽ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി റോസസിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കെയറും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇപ്പോൾ ഒത്തിരി വെറൈറ്റി റോസസ് നിങ്ങൾ പലരും മേടിച്ചിട്ടുണ്ടാവും. ഞാൻ പഴയ കാലത്തെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. പഴയ ആൾക്കാർ ഇപ്പോഴും പലരും നമ്മുടെ ഔട്ട്ലെറ്റിലൊക്കെ വരുമ്പോൾ എനിക്കൊരു മഞ്ഞ റോസ്, പച്ച റോസ്, അങ്ങനെ ഒരു നാലഞ്ച് കളറുകൾ പറയും, ഒരു പിങ്ക് റോസ്, ഇങ്ങനെ കുറച്ച് കളറുകളാണ് അവർ നോക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, റോസിൽ ആയിരക്കണക്കിന് വെറൈറ്റി റോസസാണുള്ളത്. അപ്പോൾ അതിലെ കുറച്ച് വെറൈറ്റീസ് ദേണ്ടേ. ഇത് നമ്മുടെ ബട്ടർഫ്ലൈ റോസാണ്. നല്ല രസമുള്ള റോസാണ് കേട്ടോ. നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് കൊലകായിട്ട് തന്നെ പൂക്കൾ പിടിക്കുന്ന ഒരു റോസാണിത്. അപ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ പൂന്തോട്ടത്തിൽ പല ആകൃതിയിലും പല വണ്ണത്തിലും ഒക്കെയുള്ള റോസുകൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു റോസാപ്പൂന്തോട്ടം തന്നെ ഒരുക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റോസുകൾ എപ്പോഴും വീട്ടിൽ മേടിച്ച് വളർത്തണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിനെപ്പോഴും എന്താ പറയുക, സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം റോസുകൾ വളർത്തേണ്ടത്. ഏതാണ്ട് 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ സൂര്യപ്രകാശം ആവശ്യമാണ് റോസാ പൂക്കൾ നന്നായിട്ട് വിടരാനും നല്ല നിറച്ച് പൂക്കൾ തരാനുമായിട്ട്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ഉള്ള സ്ഥലത്താണ് ഇവ നട്ടിരിക്കണമെന്ന് ഉറപ്പ് വരുത്തുക. കാര്യം ഞാൻ പലപ്പോഴും പലരും പല കാര്യങ്ങളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. റോസാ ചെടികൾ മേടിക്കും, നല്ല ചട്ടിയിലൊക്കെ ആക്കി, നല്ല വളമൊക്കെ ആയിട്ട് നല്ല വളർത്തി വീടിൻ്റെ ഷെയ്ഡുകളിലോ അതുപോലെ തന്നെ എന്താ പറയുക മരത്തിൻ്റെ ചുവടുകളിലോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ റോസാ ചെടികൾ കൊണ്ട് നിർത്തിയിരിക്കുന്നത് കാണാം. അങ്ങനെ നിർത്തുന്ന റോസാ ചെടികൾ നിറച്ച് എന്താ പറയുക ലീഫും കാര്യങ്ങളും ഒക്കെ വരുമെന്നല്ലാതെ നല്ല തരത്തിലുള്ള പൂക്കളോ നല്ല നിറത്തിലുള്ള പൂക്കളോ ഒന്നും അതിലുണ്ടാവാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുറച്ച് തണലത്തിരിക്കുന്ന റോസുകളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വളരും, പക്ഷേ പൂക്കൾ കുറവായിരിക്കും. പൂക്കൾക്ക് അത്രയും വലിയ കളറും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ശരിക്കും നമുക്ക് റോസുകൾക്കെന്ന് വെച്ചാൽ സൂര്യപ്രകാശം അത്യാവശ്യമാണ്. ഏതാണ്ട് 6 മുതൽ 8 വരെ മണിക്കൂറുകളിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം ശരിക്കും റോസ് വളർത്താനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത്. പിന്നെയുള്ളത് മണ്ണ് തയ്യാറാക്കലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നല്ല ജൈവ വസ്തുക്കളാൽ സമ്പന്നമായിട്ടുള്ള നല്ല നീർവാഴ്ചയുള്ള മണ്ണ് ഉപയോഗിക്കുക റോസ് വളർത്താനായിട്ട്. അപ്പോൾ നമ്മൾ റോസ് നടുന്നതിന് മുന്നേ ആയിട്ട് തന്നെ കമ്പോസ്റ്റോ പഴകിയ വളവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മണ്ണിൽ കലർത്തിയിട്ട് വേണം റോസ് നടാൻ. വെറും എന്താ പറയുക, നമ്മൾ ഇപ്പോൾ കൊറിയറൊക്കെ അയച്ച് വരുന്ന റോസ് ആണെന്നുണ്ടെങ്കിൽ അധികം വളം ചേർക്കാത്ത ഒരു മണ്ണിലേക്ക് വെച്ച് വേര് പിടിപ്പിച്ചെടുക്കാനാണ് നമ്മൾ പറയാറ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പോട്ടിലേക്ക് മാറ്റി നടുമ്പോൾ കൃത്യമായിട്ട് അടിവളവും ജൈവവളമൊക്കെ കൊടുത്തതിന് ശേഷം റോസ് നടുക. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം നമ്മൾ ചുവട്ടിൽ വെള്ളമൊക്കെ കെട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫംഗസ് ബാധയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കി ഇത് നടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പരൽ മണ്ണൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മഴയൊക്കെ പെയ്യുമ്പോൾ ഒഴുകി വരുന്ന മണ്ണലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള മണ്ണിലൊക്കെ റോസ് നട്ട് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കില്ല, നല്ല സ്റ്റൈലായിട്ട് റോസ് വളർന്ന് കിട്ടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മണ്ണുകൾ ശേഖരിച്ച് വെക്കുകയും അങ്ങനെയുള്ള മണ്ണിൽ റോസുകൾ നടുകയാണെന്നുണ്ടെങ്കിൽ നിറച്ച് പൂക്കൾ സ്ഥിരം തരുകയും ചെയ്യും കേട്ടോ. പിന്നെയുള്ളതെന്ന് വെച്ചാൽ നല്ല വെയിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ല, ഞാൻ പറഞ്ഞല്ലോ, നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണിത് വെക്കേണ്ടത്. അപ്പം ആ ചെടിയിലൊരു ഈർപ്പം നിലനിർത്താനും കളകളൊക്കെ കുറയ്ക്കാനും ഒക്കെ എന്ന് വെച്ചാൽ മണ്ണിൻ്റെ ഒരു താപനില നിയന്ത്രിച്ച് കൊണ്ടുപോകണോ അല്ലേ. അതിന് വേണ്ടിയിട്ട് ഈ ജൈവ ചവറുകളൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഇലയുണ്ടല്ലോ,
കരിയില കരിയില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. റോസ് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ നല്ലതാണ്. പിന്നെയുള്ളത് വളപ്രയോഗമാണ്. അപ്പോൾ റോസുകൾക്ക് വളപ്രയോഗം കൃത്യമായിട്ട് കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ റോസുകളിൽ നല്ല അഴകുള്ള പൂക്കൾ വിരിയില്ല. അത് വളരെ ശ്രദ്ധിച്ചോളണം. കുരുടിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റോസിന് വരാൻ ചാൻസ് ഉണ്ട്. അതൊഴിവാക്കാനായിട്ട് ഉറപ്പായിട്ടും രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോൾ കൃത്യമായിട്ടുള്ള വളം കൊടുക്കുക. വളം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. നമ്മൾ കൂടുതലായിട്ടും വളം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ DAP ആണ്. അല്ലാണ്ട് ജൈവവളങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടുന്നത് എപ്പോഴും DAP കൊടുക്കുമ്പോഴാണ്. അപ്പോൾ റോസുകൾക്കൊരു ബെസ്റ്റ് വളമാണ് DAP എന്ന് പറയുന്നത്. രണ്ടാഴ്ചയിൽ ഒരിക്കൽ കൃത്യമായിട്ട് DAP കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല കേട്ടോ. ജൈവവളങ്ങൾ കൊടുത്താലും നന്നായിട്ട് റോസ് വളരുന്നുണ്ട്, പൂക്കൾ പിടിക്കുന്നുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ റോസുകളുടെ ആരോഗ്യത്തിനും എന്താ ആകാരത്തിനും എന്ന് പറയാം അല്ലേ, അതിൻ്റെ ആ ഒരു പൂവിൻ്റെ രൂപഭംഗിക്കുമൊക്കെ നമ്മൾ പ്രൂണിങ് ചെയ്യുന്നത് നല്ലതാണ്. പ്രൂണിങ് റോസുകൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞാൻ മുന്നേയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ റോസ് വളർത്തുന്ന സ്ഥലത്തൊക്കെ ചെയ്യുന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്ന പൂക്കളെല്ലാം അവർ നുള്ളിക്കളയുക ചെയ്യുന്നത്. എന്തിനാണെന്നറിയാവോ, നല്ല ആകാര ഭംഗിയുള്ള നല്ല ആരോഗ്യമുള്ള റോസുകൾ അടുത്ത പൂക്കളായി വിരിയാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ റോസുകളും മൊട്ടുകളും ഒക്കെ അവർ നുള്ളിക്കളയുക. അപ്പോൾ അങ്ങനെയുള്ള പ്രൂണിങ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റൈലായിട്ടുള്ള പൂക്കൾ നമുക്ക് വിരിഞ്ഞ് കിട്ടും. നല്ല കൊലയായിട്ട് നിറച്ച പൂക്കളും നല്ല ആരോഗ്യമുള്ള പൂക്കളും നല്ല സ്റ്റൈലായിട്ടുള്ള പൂക്കളും ഉറപ്പായിട്ട് നമുക്ക് വളർന്ന് കിട്ടുന്നതാണ്. അപ്പോൾ പ്രൂണിങ് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശീതകാലത്തിൻ്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ എന്താ പറയുക, ശീതകാലത്തിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ വസന്തകാലത്തിൻ്റെ തുടക്കത്തിലോ ആണ് ശരിക്കും ഈ പ്രൂണിങ് ചെയ്യേണ്ടത്. പിന്നെ പ്രൂണിങ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചില റോസുകൾക്കൊക്കെ ചിലപ്പോൾ എന്താ കുരുടിപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് റോസുകൾ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന സമയമാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റോസുകൾ കട്ട് ചെയ്യുന്ന കത്തി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മറ്റു റോസുകൾ കട്ട് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ കട്ട് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ റോസിനുണ്ടായിരുന്ന രോഗം എന്താണെന്ന് വെച്ചാൽ അത് അടുത്ത റോസിലേക്കും പടരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി കത്തിയായിരുന്നാലും അത് മുറിക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നാലും ഒക്കെ നന്നായിട്ട് അണുനശീകരണമൊക്കെ വരുത്തിയിട്ട് വേണം നമ്മൾ പ്രൂണിങ്ങിനൊക്കെ നിൽക്കാനായിട്ട്. പിന്നെന്താ പറയുക, ഒരുപാട് വെറൈറ്റി റോസുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ കാണിച്ചതൊക്കെ വെറൈറ്റി റോസുകളിൽ പെടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരുകളും കാര്യങ്ങളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഇത്തരത്തിലുള്ള റോസുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് വളരുന്ന റോസുകളാണ് ഞാൻ ഈ കാണിച്ചതൊക്കെയും തന്നെ. പിന്നെ എന്താ പറയുക, ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഡേവിഡ് ഓസ്റ്റിൻ പോലുള്ള റോസുകളൊക്കെ ഉണ്ട്. അതൊക്കെ നെക്സ്റ്റ് മന്തിലേക്കാണ് നമുക്ക് വരുന്നത്. പിന്നെ ട്രീ റോസ് വെറൈറ്റീസ് ഉണ്ട്, ക്ലൈംബിംഗ് റോസ് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് വെറൈറ്റി റോസുകളുടെ ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കാറ്റഗറി റോസസ്സായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റോസുകളിലൊന്നാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇപ്പോൾ കാണിക്കുന്ന റോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു റോസാണ്. അതുപോലെ ക്രീപ്പർ, ജാക്കി, ഓർക്കിഡ്, ഫെയറിയുടെ പല ഇനങ്ങളുണ്ട്. ഫെയറി റെഡ് ഉണ്ട്, സൂപ്പർ ഫെയറി ഉണ്ട്. ഇതൊക്കെ വെറൈറ്റി റോസുകളുടെ ഇനങ്ങളിൽ പെടുന്നതാണ്. നല്ല രസമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഈ കാണുന്നതാണ് ക്രീപ്പോ ജാക്കി എന്ന് പറയുന്നത്. നല്ല രസമായിട്ട് കൊല കൊലയായിട്ട് വിരിയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റാണ്. നമുക്ക് വള്ളി റോസായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് പ്ലാന്റുകൾ നമുക്ക് വിൽപ്പനയ്ക്കുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് ത്രൂ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, നല്ല രസമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ റോസുകൾ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പോൾ എല്ലാ യൂണിക് വെറൈറ്റി റോസുകളും ഞാനിതിൽ കാണിക്കുന്നില്ല. ഓരോരോ എപ്പിസോഡായിട്ട് ഓരോരോ വെറൈറ്റി റോസുകളെ പരിചയപ്പെടുത്തുകയും കാണിക്കുകയൊക്കെ ചെയ്യാൻ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാനിതിപ്പോൾ ചെയ്തിരിക്കുന്നത്. നല്ല രസമുള്ള നല്ല സ്റ്റൈലൻ ആയിരക്കണക്കിന് റോസുകൾ വിരിയുന്നൊരിടമാണ് നമ്മുടെ കേരളം, കുഞ്ഞു കേരളം അല്ലേ.
അപ്പോൾ ഈ കുഞ്ഞ് കേരളത്തിൽ വളരുന്ന ഒരുപാട് വെറൈറ്റി റോസുകളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ സാധാരണ എന്താ പറയുക, ചുമപ്പ്, മഞ്ഞ, പിങ്ക് റോസുകൾ തേടി പോവാതെ നിങ്ങൾ ഏതൊരു നഴ്സറിയിലേക്ക് ചെന്നാലും വെറൈറ്റി റോസുകൾ കളക്ട് ചെയ്യുക, റെയർ റോസുകൾ കളക്ട് ചെയ്യുക. നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നല്ല അടിപൊളി ഒരു റോസാപ്പൂന്തോട്ടം ഉണ്ടാക്കിയെടുക്കുക. റോസിൻ്റെ ഒരു റോസാപ്പൂന്തോട്ടം നമ്മുടെ വീട്ടിലുണ്ട് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക സുഖമാണ്. നമുക്ക് ദിവസവും രാവിലെ ഇറങ്ങാനും ആ പൂക്കളൊക്കെ ഒന്ന് കാണാനും അത് ആ സുഖം നിങ്ങൾക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു റോസാത്തോട്ടം വളർത്തിയെടുക്കുക. ഒരു ചെറിയ കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും വെയിലുള്ള കുറച്ച് സ്ഥലം കണ്ടെത്തി അടിപൊളി റോസാപ്പൂക്കൾ അടിപൊളിയായിട്ട് വളർത്തിയെടുക്കുക. അപ്പോൾ ബാക്കി വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇനി അടുത്ത ദിവസം വരാം. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും, ബെൽബട്ടൺ കൂടെ ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.